ഞാനിപ്പോ ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ സന്തോഷവതിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന ഓരോരുത്തരും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനൊരു ഫങ്ഷനോ ഒന്നും പോവാറില്ല അപ്പൊ ഇങ്ങനൊന്നും വന്ന് ഇവിടെ ഉള്ളവര് എന്നെ സ്നേഹിക്കണെ കാണുമ്പോൾ എനിക്ക് അതിലേറെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് താങ്ക് യു വെരി മച്ച് ഒരു നൂറ്റാണ്ടിനിടെ ആദ്യമായി സോമയാഗത്തിന് വേദിയാവുകയാണ് കൈതപ്ര ഇപ്പോഴിതാ വേദിയിലെത്തിയ നടി സംയുക്ത വർമ്മ പങ്കുവെച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് താനിപ്പോൾ ഒരു താരമല്ലെന്നും സന്തോഷവതിയായ വീട്ടമ്മ മാത്രമാണെന്നും തുറന്നു പറയുകയാണ് സംയുക്ത ബിജു മേനോനുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് അകന്നു മാറി കുടുംബിനിയായി കഴിയുകയാണ് താരം സംയുക്തയുടെ വീഡിയോവും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോമയാഗങ്ങൾക്ക് വേദിയായിരുന്നു പഴയ പെരിഞ്ചല്ലൂരിന്റെ പ്രാന്തപ്രദേശമായ കൈതപ്രം ദേവഭൂമിയിൽ നൂറ്റാണ്ടിനിടെ ആദ്യമായി നടക്കുന്ന സോമയാഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജന്മ പുണ്യമാണെന്നാണ് സംയുക്ത വർമ്മ പറഞ്ഞത് കൈതപ്രത്തെ സോമയാഗവേദിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ താരം സംസാരിക്കുകയും ചെയ്തു ഞാനിപ്പോൾ താരമല്ല സാധാരണ വീട്ടമ്മ മാത്രമാണ് സന്തോഷവതിയായ വീട്ടമ്മ ഞാനിങ്ങനെ ഒരു ഫങ്ഷനും പോകാറില്ല ഇവിടെ വന്ന് ഇവിടെയുള്ളവരുടെ സ്നേഹം ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഭാഗ്യമായി കരുതുന്നു സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും എന്നെ ഓർമ്മിക്കുന്നതിന് നന്ദി യോഗ മാസ്റ്ററായ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയുടെ ശിഷ്യ എന്ന നിലയിലാണ് ഞാൻ യാഗഭൂമിയിലെത്തിയത് ഇവിടെ വരാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും മുഞ്ജമ പുണ്യവുമാണ് സ്വാഗത പ്രാസംഗികൻ ചലച്ചിത്ര താരമെന്ന് വിശേഷിപ്പിച്ചതിനെ പരാമർശിച്ച് സംസാരിക്കവെയാണ് സംയുക്ത വർമ്മ ഇങ്ങനെ പ്രതികരിച്ചത് യാഗഭൂമിയിൽ സംയുക്ത വർമ്മയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി രാവിലെ തന്നെ സോമയാഗം നടക്കുന്ന സ്ഥലത്തെത്തിയ സംയുക്ത യാഗത്തിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ പ്രവർഗ്യം നേരിൽ ദർശിച്ച് ആത്മനിർവൃതി നേടി സംയുക്ത വർമ്മയെ യാഗസമിതി ചടങ്ങിൽ ആദരിച്ചു കൈതപ്രം വാസുദേവൻ നമ്പൂതിരി പ്രശാന്ത് ബാബു കൈതപ്രം എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു